പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പി വി വത്സല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 13 അംഗ ഭരണസമിതിയിൽ ഐക്യകണ്ഠേനയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. കരിവള്ളൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച എ വി അപ്പുക്കുട്ടനാണ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പി വി വത്സല എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പതിമൂന്നംഗ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഒരു യു ഡി എഫ് അംഗം മാത്രമുള്ളതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പി വി വത്സലയെ ഏകകണ്ഠേന തെരഞ്ഞെടുക്കുകയായിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കാങ്കോൽ ഡിവിഷനിൽ നിന്നും വിജയിച്ച വത്സല കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ സി പി ഐ എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറിയുമാണ്. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം, ഐ ആർ പി സി സോണൽ കമ്മിറ്റി അംഗം, കാങ്കോൽ വില്ലേജ് വനിതാ സർവീസ് സഹകരണ സൊസൈറ്റി ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ ഭരണസമിതി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കൊപ്പം ഏവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് പി വി വത്സല പറഞ്ഞു. നമുക്ക് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഭരണസാരഥികളെല്ലാം തന്നെ ഏറ്റവും മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച നിലയിൽ അവാർഡിനർഹമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആ നിലയിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെയും ആഗ്രഹം. കരിവള്ളൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച എം വി അപ്പുക്കുട്ടനാണ് വൈസ് പ്രസിഡന്റ്. കെ എസ് ആർ ടി സി ജീവനക്കാരനും കെ എസ് ആർ ടി ഇ യു സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമായിരുന്നു. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് മുൻ അംഗവുമാണ്. സി പി എം കരിവള്ളൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി, സി ഐ ടു ഏരിയ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനത്തിനായി ഒരുമയോടെ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബ്ലോക്ക് പഞ്ചായത്ത് മാതൃകയായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ കേരള സംസ്ഥാന അടിസ്ഥാനത്തിൽ മാതൃകയാർത്ഥിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും പ്രവർത്തനവും ജീവനക്കാരും അതുപോലെ നാട്ടും മറ്റേ നാട്ടുകാരുടെയും സംഘടനകൾ ചെയ്യും എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. ഞങ്ങളുടെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കുക ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരും ഈ സമയത്ത് ഞങ്ങൾ. വരണാധികാരി പി എ സുധീറിന് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ നടന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.